ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ബാംഗിളുമായിട്ടാണ്. അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്നാൽ ഇന്ന് ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്ന് കളർ ത്രെഡാണ് വേണ്ടത്. അതായത് നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ മൂന്ന് കളറും ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മതി നിങ്ങൾ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ്. ഇപ്പോൾ ഞാനിവിടെ എക്സാം ഫയലായിട്ടോ എടുത്തിട്ടുള്ളത്. നൂലിൻ്റെ തുമ്പ് ഭാഗം കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ദൈതയെപ്പോലെ അടിയിൽ കൂടി ദൈതയെപ്പോലെ ഇങ്ങനെയാണ് നമ്മൾ ത്രെഡ് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 30 ചുറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ എടുക്കുക. അപ്പോൾ കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ മടക്കുമ്പോൾ വളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ നൂലും കൂടി ഇതേ ഞാൻ ഒന്നിച്ച് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കത്രിക ഉപയോഗിച്ച് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടല്ലോ, ഇനി ഈ കാർഡ്ബോർഡിനെ നമുക്കങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള നൂലും ഞാനങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഇതാ നൂലിൻ്റെ തുമ്പ് ഭാഗം ഇതേപോലെ നേരെ ഒന്ന് ലെവലാക്കി പിടിക്കുക കേട്ടോ. കണ്ടല്ലോ, ഇനി നമുക്ക് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫെവിക്രൈലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ്. ഈ ഒരു ഗ്ലൂ ആണ് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൂ കുറച്ച് ഒരല്പം മാത്രം മതി ജസ്റ്റ് തുമ്പിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാ ഈ രണ്ട് വിരൽ ഉപയോഗിച്ചത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് കളറും ഇതേപോലെ തന്നെ 30 സ്റ്റാൻസ് വീതം ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഇതാ ഇതേപോലെ നിങ്ങളും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മൂന്ന് നൂലും കൂടി മൂന്ന് കളർ നൂലും കൂടി ഇത് ഇതേപോലെ ഒന്ന് ഒന്നിച്ച് പിടിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഓരോ നൂലായിട്ട് ഇളവി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫെവിക്കോളൊന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ദാ ഇത് മൂന്നും കൂടി ഞാൻ ഇങ്ങനെ ഒന്നിച്ച് ചേർത്ത് പിടിച്ചിട്ട് ഞാനിതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ദേ ഇതുപോലെ ജസ്റ്റ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ മൂന്ന് നൂലും കൂടി ഞാനിപ്പോൾ എക്സാം ഫയൽ എടുക്കാൻ പ്രത്യേക കാരണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു പിന്നെ ഈ പേപ്പർ വെക്കില്ലേ ആ ഒരു സ്ഥലത്ത് ഇതേപോലെ നല്ല ഫിക്സായിട്ട് ഇരിക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക. കണ്ടല്ലോ, എന്നിട്ട് നമുക്ക് നമ്മൾ മുടി പിന്നില്ലേ, അപ്പോൾ പെൺകുട്ടികളൊക്കെ ആകുമ്പം എന്തായാലും ഉറപ്പായിട്ടും ഇത് ഈ ഒരു ടെക്നിക്ക് അറിയായിരിക്കും. കാരണം നമ്മൾ കുളിച്ചിട്ടൊക്കെ കുളിപ്പിന്നൽ എടുത്ത് പിന്നില്ലേ നമ്മൾ മുടി, അപ്പോൾ അതേപോലെ തന്നെ ഇതുപോലെ പിന്നിക്കൊടുക്കുക. അപ്പോൾ മൂന്ന് കളറും മൂന്ന് രീതിയിൽ, അതായത് മൂന്ന് ഡയറക്ഷനിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അതായത് ഒരു കളറിലേക്ക് മിക്സ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സായി പോയാൽ നമ്മൾ ബാംഗിൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അതായത് മറ്റൊരു കളറിൻ്റെ ഇടയിലേക്ക് വേറൊരു കളറും കൂടി കയറിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ദാ ഇതേപോലെ പിന്നിയെടുക്കുക. അപ്പോൾ പിന്നിയെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദാ ഇതേപോലെ പിന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ നൂല് ഫുള്ള് നമ്മൾ ഇതേപോലെ തന്നെ പിന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി സമയം നമുക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരുന്നുള്ളൂ. ബാംഗിൾ ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ഇതിന് കുറച്ച് സമയം വേണം കേട്ടോ. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ഇതേപോലെ മൂന്നാല് പിന്നെ സ്റ്റാൻഡ് ഇതുപോലെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബാംഗിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതേപോലെ നിങ്ങളും ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് ട്യൂട്ടോറിയൽ വീഡിയോസ് ബാക്കിയെല്ലാം ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ പ്ലേലിസ്റ്റായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് ബാംഗിൾ റാപ്പിംഗ് വീഡിയോയും അതുപോലെ ജുമുക്ക റാപ്പിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ദാ ഇതേപോലെ ഞാൻ ഇത്രയും ഇതാക്കണ്ടല്ലോ, ഇതേപോലെ പിന്നെടുക്കുന്നത് നമ്മൾ മുടി പിന്നുന്ന അതേ രീതിയിൽ തന്നെ പിന്നെടുക്കുക.
ഇതേ കണ്ടല്ലോ, ഇപ്പോൾ ഇതാ ഞാൻ രണ്ട് ഇതേപോലെ വലിയ സ്ട്രാൻസ് ഇതാ ഇത്രയും ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. അപ്പം നല്ല നീളത്തിന് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ബാംഗിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വീതിയുള്ളൊരു ബാംഗിൾ ആട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒരുപാട് അങ്ങ് കോരി തേക്കരുത്, അത്യാവശ്യം നമുക്ക് അത്യാവശ്യത്തിന് മാത്രം തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ഒട്ടിച്ചു വെച്ച നമ്മുടെ ആ ഒരു നൂലുണ്ടല്ലോ, മൂന്ന് കളറിൽ ചെയ്ത ആ ഒരു നൂല് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതാ നമ്മൾ നൂല് ഇതാ ഇതേപോലെ കണ്ടല്ലോ നല്ല ടൈറ്റായിട്ട് വരിഞ്ഞ് പിടിക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളയിടുമ്പോൾ അത് ലൂസായി പോകാൻ പ്രത്യേക സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതാ നമ്മൾ ഈ അടിയിൽ കൂടി ഇതാ ഇതേപോലെ എടുത്ത് ചുറ്റുക. ചുറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ചുറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ചുറ്റ് ചുറ്റുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം ചുറ്റിയെടുക്കാൻ കണ്ടല്ലോ. ഞാനിപ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ വേണം നിങ്ങളും ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ്. നമ്മുടെ പിന്നെ ബാംഗിളിൻ്റെ ബേസ് കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇതാ ഇതേപോലെ അങ്ങ് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ അടിഭാഗത്ത് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നോളും. അപ്പോൾ അതിൽ പേടിക്കേണ്ട കാര്യമില്ല കണ്ടല്ലോ. മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് അതുപോലെ തന്നെ നേരെ വന്നോളൂ കേട്ടോ കണ്ടല്ലോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാംഗിൾ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ദാ നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ കണ്ടല്ലോ. നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർഡറൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കസ്റ്റമേഴ്സ് ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം അപ്പോൾ ആദ്യം ചെയ്ത് പഠിക്കുമ്പോഴേ അതേ രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ദാ ഇതേപോലെ ഞാൻ ഈ ഒരു ഫുൾ നൂല് ദാ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വന്നിട്ടില്ല, നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഞാൻ റാപ്പ് ചെയ്തെടുത്തത് കേട്ടോ. ഇനി ദാ കണ്ടല്ലോ, ഇപ്പോൾ ഇത്രയും ദാ ഇതുപോലെ മുകളിൽ ഒട്ടിക്കാതെ അടിഭാഗത്ത് ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുകളിൽ ഒട്ടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു നൂല് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് പിടിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നൂലിനകത്ത് ഒട്ടിക്കഴിയും കണ്ടല്ലോ. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ബാക്കിയുള്ള നൂല് ഞാൻ കുറച്ചങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഒരൽപ്പം മുകളിലേക്ക് നിർത്തിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത് കണ്ടല്ലോ. ഇനി ആ ഒരു ഭാഗത്ത് തന്നെ പിന്നും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത നൂല് അതായത് ഇതുപോലെ മൂന്നാലെണ്ണം ഇതുപോലെ ചെയ്ത് വെക്കുക കേട്ടോ. ഇത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കണ്ടല്ലോ. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുക കണ്ടല്ലോ. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഇടയ്ക്ക് ഗ്യാപ്പ് വന്നാൽ ജസ്റ്റ് ഇത് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം റാപ്പ് ചെയ്തെടുക്കാൻ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ബാംഗിൾ റാപ്പിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ ഇതേ കണ്ടല്ലോ ഇതേപോലെ നല്ല രീതിയിൽ റാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ഫുൾ ബാംഗിൾ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കട്ടെ കേട്ടോ. കണ്ടല്ലോ ആ നൂലും ഞാൻ ഇതുപോലെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഞാൻ ആൾറെഡി ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞു മൂന്നാല് ചുറ്റി ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ റാപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. കണ്ടല്ലോ ദാ ഇതുപോലെ ഫുൾ ബാംഗിൾ ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാന ഭാഗം ദേ കണ്ടല്ലോ ഒട്ടിക്കുമ്പോൾ ദാ ഇതുപോലെ നൂലിൻ്റെ മുകളിലേക്ക് അതായത് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ദാ ഒട്ടിക്കാനുള്ള ആ ഒരു നൂലിൻ്റെ തുമ്പ് ഭാഗം ഉണ്ടല്ലോ നന്നായിട്ട് ഒട്ടിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള നൂല് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. കണ്ടല്ലോ ഞാൻ ബാക്കിയുള്ള നൂല് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് തുമ്പത്ത് കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നൂല് വിട്ടു പോരും കണ്ടല്ലോ. ഇപ്പം ഞാൻ നന്നായിട്ട് അവിടെ ഒട്ടിച്ച് നിർത്തിയിട്ടുണ്ട് കണ്ടല്ലോ. നല്ല അടിപൊളി ബാംഗിൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് ഇൻഡിപെൻഡൻസ് ഡേ റിപ്പബ്ലിക് ഡേ ഒക്കെ പ്രോഗ്രാം വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പുറത്ത് പോയി കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരാവശ്യവും ഇല്ല.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജുമുക്ക മേക്കിംഗ് വീഡിയോ അതുപോലെ തന്നെ രാഖി മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ, പ്ലേലിസ്റ്റ് ആക്കിയിട്ടേക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദാൻ ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.